സഹോദരങ്ങളെ ഈ ആയത്ത് പരിവാക്കുന്നവരാക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വാപ്പാന്റെ ഉമ്മാന്റെ കോലത്തിൽ വരുന്ന ശൈത്താനെ ആട്ടി ഓടിച്ച് അല്ലാഹുവിന്റെ റൂഹുൽ അമീനെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് സമാധാനത്തിന്റെ മന്ത്രം പറഞ്ഞു തരുന്നതാണ് പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മോനെ വൈരത്തെ വന്നട വാപ്പയല്ലടാ ഉമ്മയല്ലടാ പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ ശ്രദ്ധയോടെ പഠിച്ചു വെച്ചോ ഈ ദുആ ഇന്നത്തെ രാത്രി മുതൽ നിങ്ങൾ പതിവാക്കണേ വഅദ് മജ്‌ലിസിന്റെ നാലാമത്തെ ദിവസത്തിന്റെ ഈ വിനീതന്റെ ഒരു സമ്മാനമായി എറണാകുളത്തെ വെണ്ണലയിലെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ സമ്മാനിക്കുകയാ എങ്ങനെ നമുക്ക് മുഅ്മിനായിട്ട് മരിക്കാം ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ എങ്ങനെ നമുക്ക് മുഅ്മിനായി മരിക്കാം ഞാൻ നിങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല എനിക്കതിനുള്ള കഴിവുമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എന്റെ ഉസ്താദുമാർ എനിക്ക് പഠിപ്പിച്ചു തന്നത് ഞാൻ എഴുതിയെടുത്തത് ഞാൻ മനനം ചെയ്തത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു തന്ന ഒരു ചെറിയ ശബ്ദത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഈ കാര്യം നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ മരിക്കുമ്പോൾ മോമിനായിട്ട് മരിക്കാൻ കഴിയും അതും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം വലിയ വാഗ്ദാനമൊന്നുമല്ല നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ ഞാൻ എല്ലാം തികഞ്ഞിട്ട് വന്ന് പ്രസംഗിക്കുന്നയാളല്ല കാരണം മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഹാലു റജുലിൻ ഫീ അൽഫി റജുലിൻ അൻഫഉ മിൻ വഅലി അൽഫി റജുലിൻ ഫീ റജുലിൻ 1000 പേര് ഒരാൾക്ക് വഅൽ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരാൾ 1000ങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ് 1000 പേര് ഒരാൾക്ക് വഅൽ പറഞ്ഞു കൊടുക്കാൻ അതിനേക്കാളും നല്ലത് അതിനേക്കാളും പ്രതിഫലനം ഒരാൾ 1000ങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ് അതുകൊണ്ട് നമുക്ക് എനിക്ക് പറയാൻ എളുപ്പമാണ് നിങ്ങൾക്ക് കേൾക്കാൻ എളുപ്പമാണ് പക്ഷേ അവർക്ക് പറയിപ്പിക്കാനും എളുപ്പമാണ് പക്ഷെ ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ നമുക്ക് 3 കൂട്ടർക്കും കഴിയണം അതിൽ ഏതെങ്കിലും ഒരു കൂട്ടർക്കെങ്കിലും കഴിയണം അല്ലാഹു അങ്ങനത്തെ സ്വീകാര്യമായ ഒരു സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ് സഹോദരങ്ങളെ മഹാനായ അബൂന അബുൽ ബശർ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പടച്ചു നമുക്കറിയാം ആദ്യ പിതാവാണ് ആദൻ നബി അല്ലാഹു തആല സൃഷ്ടിച്ചതിനു ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദൻ നബിയുടെ മുതുകിൽ ഒന്ന് തടകി ആദൻ നബിയുടെ മുതുകിൽ ജിബ്രീൽ എന്ന മാലാക ഒന്ന് തടകിയപ്പോഴേക്കും ലോക അവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യരുടെയും റൂഹുകൾ ആദൻ നബിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ് നമ്മൾ വിശ്വസിക്കേണ്ട യഥാർത്ഥ ഇർജുവായ പാഠയാണ് എന്റെ സഹോദരങ്ങളെ ആദൻ നബിയുടെ മുതുകിലൊന്ന് ജിബ്രീൽ തടകിയപ്പോൾ ആ ആദൻ നബിയുടെ ഉള്ളിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും ആത്മാക്കൾ പുറത്തു വന്നു അതൊരു വെണ്ണലക്കാരുടേത് മാത്രമല്ല അതൊരു വൈറ്റിലക്കാരുടേത് മാത്രമല്ല അതൊരു എറണാകുളത്തുകാരുടേത് മാത്രമല്ല അതൊരു കൊച്ചിക്കാരുടേത് മാത്രമല്ല അതൊരു കേരളക്കാരുടേത് മാത്രമല്ല ഇന്ത്യക്കാരുടേത് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനു ശേഷം ആദൻ നബിയുടെ ശരീരത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഹൗവാ ബീവി എന്ന നമ്മുടെ പ്പെട്ട ഉമ്മയടക്കം ഖിയാമത്ത് നാളിന്റെ എന്ന് പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ വരെയുള്ള മുഴുവൻ മനുഷ്യന്റെ റൂഹ് പുറത്തു വന്നു അല്ലാഹു ചോദിച്ചു അലസ്തു ബിറബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബാണോ ഞാൻ നിങ്ങളുടെ റബ്ബാണോ എല്ലാവരും ഒരു സ്വരത്തിൽ ഒരേ സ്വരത്തിൽ പറഞ്ഞു ബല തന്നെ ഒരു സംശയമില്ല നിങ്ങളുടെ റബ്ബാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് നീയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത് നീയാണ് ഞങ്ങളെ അവസാന സംഹരിക്കേണ്ടതും നീയാണ് അതാണ് റബ്ബ് പടിപടിയായി ഉയർത്തുക ആദ്യം സൃഷ്ടിപ്പ് പിന്നെ സംരക്ഷണം അവസാന സംഹാരം എന്റെ സഹോദരങ്ങളെ ഇത് റബ്ബാണ് എന്ന് എല്ലാവരും വാദിച്ചു സമ്മതിച്ചു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പാഴ്സികളും ജൂതന്മാരും നസാറാക്കളും മതമുള്ളവരും ഇല്ലാത്തവരും മനുഷ്യരുടെ റൂഹുകൾ മുഴുവനും അവിടെ സമ്മതിക്കുന്നു പടച്ചവനെ ഞങ്ങൾ സമ്മതിച്ചു നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ് അല്ലാഹ് പറഞ്ഞു പറ്റൂല നിങ്ങൾ രേഖാമൂലം എഴുതി തരണം നിങ്ങൾ എഴുതി തരണം എനിക്ക് നിങ്ങൾ എനിക്ക് എഴുതി തരണം അങ്ങനെ നമ്മൾ ഓരോരുത്തരും എഴുതി കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ന് പേന ഏതായിരുന്നു ഉസ്താദേ ചോദ്യം വേണ്ട അന്ന് പേപ്പർ ഏതായിരുന്നു ചോദ്യം വേണ്ട എഴുതി കൊടുത്തു മുസ്ലിം എന്ന് പറഞ്ഞാൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ കണ്ണടക്കുക ചെവി അടക്കുക അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക അതാണ് മുസ്ലിം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതിൽ നമുക്ക് പിന്നെ തിരിച്ചൊരു ചോദ്യം വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എഴുതി കൊടുത്തു എന്നാണ്. ആ എഴുതി കൊടുത്ത രേഖ അള്ളാഹു എവിടെയാ വെച്ചിരിക്കുന്നതെന്നറിയോ? ഇന്നും ഒരു സ്ഥലത്ത് അള്ളാഹു അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെവിടെയാണ്? എവിടെയാണ്? പരിശുദ്ധമായ കഅബാലയത്തിന്റെ ആ കഅബാലയത്തിന്റെ തിരുമുറ്റത്തെത്തിയിട്ട് പരിശുദ്ധമായ ഉംറയുടെ ഹജ്ജിന്റെ അതല്ലെങ്കിൽ സുന്നത്തായ തവാഫുകൾ ചെയ്തുകൊണ്ട് കഅബാലയത്തെ പ്രദക്ഷിണം വെക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ തവാഫ് ആരംഭം കുറിക്കുന്നത് എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമായ ഹജറുൽ അസ്വദ്, ഹജറുൽ അസ്വദ് എന്ന കല്ലുണ്ടല്ലോ, സ്വർഗത്തിന്റെ കല്ല. ആ സ്വർഗത്തിന്റെ കല്ലുമായിട്ടാണ് മഹാനായ ആദം നബി അലൈഹിസ് സലാത്തു വസലാം ഇന്ത്യയിൽ വന്നതത്രേ. ആ കല്ലിനോട് അല്ലാഹു പറഞ്ഞതാണ് ഹജറുൽ അസ്വദിനോട്, നിന്റെ വായ തുറക്കുക, നിന്റെ വായയുടെ ഉള്ളിലേക്ക് ഞാനൊന്ന് വെക്കട്ടെ എന്ന് പറഞ്ഞു. ഹജറുൽ അസ്വദിന്റെ വാ തുറന്നു കൊടുത്തു. അല്ലാഹുവിനോട് ഞാനും നിങ്ങളും എഴുതി കൊടുത്ത രേഖാമൂലം നമ്മുടെ റബ്ബ് അല്ലാഹുവാണെന്ന് എഴുതി കൊടുത്ത ആ കർമ്മമാ രേഖ അല്ലാഹുവിന്റെ മാലാകമാരുടെ സാന്നിധ്യത്തിൽ അല്ലാഹു ഹജറുൽ അസ്വദിനകത്ത് വെക്കുകയാണ്, ഹജറുൽ അസ്വദിനകത്ത് നിക്ഷേപിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഹജറുൽ അസ്വദിന്റെ ചുവട്ടിലെത്തുമ്പോ പരിശുദ്ധമായ കഅബാലയത്തെ തവാഫ് ചെയ്യാൻ വേണ്ടി വിശുദ്ധമായ കഅബാലയത്തിന്റെ മൂലക്കിരിക്കുന്ന ഹജറുൽ അസ്വദ് എന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിന്റെ ചാരത്തെത്തുമ്പോ കഴിയുന്നവർ മുത്തിക്കൊണ്ട് അല്ലാത്തവർ തൊട്ടുമുത്തിക്കൊണ്ട് അല്ലാത്തവർ ദൂരേക്ക് മാറി നിന്ന് അവരുടെ വലത്തെ കൈപ്പത്തി ഹജറുൽ അസ്വദിന്റെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ കയ്യിലൊന്ന് മുത്തുമ്പോ എല്ലാവരും പറയുന്നതെന്താണ്? അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖം ബികിതാബിക വ വഫാഅൻ ബിഅഹദിക. അല്ലാഹുവേ, നിന്നെ വിശ്വസിച്ചുകൊണ്ടാ ഞാനിത് ചെയ്യുന്നത്. അല്ലാഹുവേ, കല്ലിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യുന്നതല്ല റബ്ബേ, കല്ലിന്റെ മുമ്പിൽ ഞാൻ നമ്മ ശിരസ്കനാകുന്നതല്ല അല്ലാ, എന്റെ ഹബീബ് ചുംബിച്ചത് ഞാൻ കണ്ടു പഠിച്ചവരെ, ഈമാനം ബിക നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് അല്ലാ. ഇതൊരു കല്യാണം ഞങ്ങൾക്കറിയാം, ഇതൊരു കേവലം ഒരു കല്യാണം ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്നെയാണ്. വ തസ്ദീഖം ബികിതാബിക, നിന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തെ ഞങ്ങൾ വിശ്വസിച്ചവരാ അല്ലാഹുവേ. വതസ്ദീഖം ബികിതാബിക വവഫാം ബിഅഹദിക, നിന്നോട് ചെയ്ത കരാറിന്റെ പൂർത്തീകരണമാണ് അല്ലാഹ്. ഏത് കരാറാണ് ചിന്തിച്ചിട്ടുണ്ടോ പെങ്ങളെ, വെണ്ണരയുടെ പെങ്ങളെ, നീ ചിന്തിച്ചോ മോളെ? എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ ഹജ്ജ് ചെയ്തവരല്ലേ, ഉംറ ചെയ്തവരല്ലേ? പരിശുദ്ധമായ കഅബാലയത്തിന്റെ റുക്നുൽ ഇറാഖിയുടെയും റുക്നുൽ യമാന്റെയും റുക്നുൽ ശാമിയുടെയും നേരെ ഓരോരുത്തരും വരുമ്പോ സഹോദരങ്ങളെ, കാണിക്കാത്ത വികാരമല്ലേ റുക്നുൽ ഹജറിലെത്തുമ്പോ? ഹജറുൽ അസ്വദിന്റെ നേരെ മുമ്പിൽ നിൽക്കുന്ന ആ ഓരോ മനുഷ്യരും ചെയ്യുന്നത്, അവരെല്ലാവരും പറയുന്ന വാക്കിങ്ങനെയാണ്, നിന്നോട് ചെയ്ത കരാറിന്റെ പൂർത്തീകരണമാണ് അല്ലാ. ഏത് കരാറാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ആലമുൽ അർവാഹിൽ വെച്ച്, ആത്മാക്കളുടെ ലോകത്തിൽ വെച്ച് അല്ലാഹു ചോദിച്ചു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അതേ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ് അല്ലാ എന്ന് പറഞ്ഞ സാക്ഷിപത്രം അല്ലാഹു തആല കുഴിച്ചിട്ടിരിക്കുന്നത്, അല്ലാഹു തന്നെ നിക്ഷേപിച്ചിരിക്കുന്നത് ഹജറുൽ അസ്വദിൽ. ചരിത്രം വഴിമാറട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഹോദരങ്ങളെ, എന്റെ വിഷയം ഈമാനോടുകൂടി മരിക്കേണ്ട കാര്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ചിന്തിക്കണേ. അല്ലാഹു ആ ഒരു സമ്മതപത്രം നമ്മളിൽ നിന്ന് വാങ്ങിയിട്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നമ്മളെ സമ്മതപത്രം വാങ്ങി സമ്മതിച്ച എല്ലാവരും പടച്ചോനെ നീ ഞങ്ങളുടെ റബ്ബ് തന്നെ, ഒരു സംശയമില്ല. ഇനി പറയുന്നത് എറണാകുളം കൊച്ചിക്കാരായതുകൊണ്ട് ബുദ്ധിയൊക്കെ ഉള്ളവരാണ്, അതുകൊണ്ട് ഞാനൊന്ന് പറയാം. ഇല്ലെങ്കിൽ സാധാരണ വേദികളിൽ ഞാനത് പറയാറില്ല, കാരണം പറയുന്നത് ആളുകൾക്ക് ഒരു പക്ഷെ തിരിഞ്ഞെന്ന് വരില്ല. തിരിയാതെ വരുമ്പോ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ പിന്നെ എന്റെ റൂട്ട് ഒന്ന് മാറിപ്പോ, അതുകൊണ്ട് പൊതുവെ ഞാനത് പറയാറില്ല. എങ്കിലും ഞാനത് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പടച്ചവൻ റബ്ബാണെന്ന് പറഞ്ഞു, അല്ലാഹു എഴുതി വാങ്ങി ഹജറുൽ അസ്വദിനകത്ത് കുഴിച്ചിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു ആഗ്രഹം അല്ലാഹു നമ്മളോട് അറിയിച്ചു. എന്താണെന്നറിയോ? അല്ലാഹു പറഞ്ഞു, ഒരു സുജൂദ് നിങ്ങളൊന്ന് ചെയ്യും, ഞാനൊന്ന് കാണട്ടെ. سجود البيض أبى التلاو يرتدي الله هو برهان الله ورد سجود شيء دتبوه آ سجود لك بينا نمّل أورور تريم بعدي آلعنا سجود شيء دتلو آ آلعنا سجود لنا التلاو يرتدي نوكم بوند سجود شيء آ تبري بباعن نكلا أبى سجود شيء دتل وري بباعن سجود شيء دتل بعدي آلعنا وننو بدرنا سجود البيض ناريو الله هو بدرت سبنا ني سجود شيء آم برهنا بتشيئان إنك كايدينللو هذا كوند نمني آيد دوري سجود ودا كذا كذا الله لين دوري سجود ودا شيء دو إي بباعن مان الله هو بدر رسول بريدنا مؤمن آيد جنيت مؤمن آيد مرنا بدرنا برنا آدر وايا برواجع النبي محمد مصطفى إني سجود شيء ده تلا ويرتدي ورندللو هذا بعدي بيران راندا مدرو سجود ولا شيء ده أبرانا مومينا جريتش مومينا مريكي ده نمرة مهانا يا تانغلا بورللا وري إني سجود شيء ده وريلو بعدي آلغلندللو أبر نوكي شدا سجود شيء آتا كورة آلغلندللو يعنغلندو مندا ترا غاني شده الله برنا بابرنا بيرنللو كتة بودا بدرشوني شيء يندا يرندو أبر آرند نريو أبر سجود شيء دليا شيء ده دل كتة بودا دوني بوي أبى مؤمنا يجنيكم، بخش كافرا يجتتو بوجو من النبي محمد مصطفى. أبى أنا كنّي كنّدا من تكاي بديت سبوي، فاطمة مارة، تانغا مارة، أقولنا أكودا دي بيتا برا. مؤمنا يجنيكم، بخش مريكيان ولا باعي ما وركيليا. نمّل هذا اللي بيتت بوجرد. الله هو نمّل كاتورك شيكته. إني سجود سيارة مارن نا بعدي بيباعون دللو. هذا اللي بعدي آلغال كوبللا توري بسمة. هذا سونه. ني سيّام برنّي بو. سيّام فتيل لا الله. إني بند سيّم. أنغنا مناسلة كتّة بودن دوني بري. كافرا يتان جنيكم. പക്ഷേ അവർക്ക് അല്ലാഹു തൗഹീദ് പരിശുദ്ധമായ ആ ഒരു ഹിദായത്ത് തൗഫീഖ് കൊടുത്ത് അവർ മുഅ്മിനായി മരണപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ سجود سيئات تبرل فقدي آلغل كتبودو إللا أورو برايدو نجعل منحور سيئات تدرنه أوري كافر آي تدرنه جنيكم أذا أوستيل تدرنه مرنا بدو الله لهم ملاذي نكاتورك شكته سهود رنعلا أبو جنعلا نال سيسار ون مومين آي جنيتش مومين آي مريكم مومين آي جنيتش كافر آي مريكم كافر آي جنيتش مومين آي مريكم كافر آي جنيتش كافر آي تدرنه مريكم نملا عندها إيرنال مومين آي جنيتشو مومين آي جنيتشو إني نامك ورثة سامشة ماترة ولند مومينا أيتم مريكو كافر أيتم مريكو آورثة سامشة مات أون ترندا مات ترند بيباعات تنقلايا أمرا يارتشي إللا أبا آدت ترند بيباعات تيل نامك يهد بيباعات تيل نامبر بدرعا نامك إن شاء الله وري هابلو غنا كرتي ماي بدرنا نرمني كنيا دعاء شيء نرتو إن شاء الله كتولي نامك مومينا أي جنيشو يندا إيرنا على مادر نامك وري سامشة إللا نامبر مومينا أي جنيشو كري نامك مومينا أي مرنا بدرنا هذا نندا ويندر آدت മായി മനസ്സിലാക്കുക ഒരു മനുഷ്യന്റെ പരലോകത്തേക്കുള്ള അവന്റെ ജീവിതത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് മരണമാണ് മരണമാണ് അതുകൊണ്ടല്ലേ റസൂൽ പറഞ്ഞത് ചിലര് സ്വർഗ്ഗത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് എല്ലാവരും പറയും അവരെത്ര നല്ല ആളുകളാ നല്ല പ്രവർത്തനം ചെയ്യുന്നവരാ അവർ സുഹൃതം ചെയ്യുന്നവരാണ് നന്മ ചെയ്യുന്നവരാണ് പക്ഷേ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ നരകത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നവരെ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അതേ പ്രവാചകൻ തന്നെ പറയുകയാണ് ചില ആളുകളുണ്ട് ആളുകൾ നരകത്തിന്റെ പ്രവർത്തനങ്ങളാ ചെയ്യുന്നത് ആളുകൾ മുഴുവനും പറയും അവൻ തെമ്മാടിയാണ് അവൻ ആഭാസതരം ചെയ്യുന്നവനാണ് അവൻ മോശപ്പെട്ടവനാണ് അവൻ ഹറാമിൽ ജനിച്ചവനാണ് ഹറാം തിന്നുന്നവനാണ് ഹറാം കേൾക്കുന്നവനാണ് ആളുകളാൽ ആക്ഷേപത്തിനിരയായിക്കൊണ്ട് നരകാവകാശിയാണ് എന്ന് മുദ്ര കുത്തപ്പെട്ട് അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും ഒരു നല്ല പ്രവർത്തനം അവൻ ചെയ്തുകൊണ്ട് മരണപ്പെട്ട് അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ലോകത്തിന്റെ മുത്തേ മദീനയുടെ മണവാള ലോകത്തിന്റെ നായക എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിലും പ്രിയപ്പെട്ടവരെ അല്ലാഹു നമ്മളോട് വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു തന്നറിയോ അല്ലാഹുവിന്റെ ഖുർആൻ Namaloda Paranarios, Hodan Angale, Namalangan American Amana, Kuram Paranada, Ingan American Amana, Kuram Paranada, Ya, you Haladina Amano, Visual. Vishwasichavare, Allah Vilsuparanada, Imanul Lavara Matraman, Charzayamada, Abisambodana, Imanul Lavara Matraman, Iparanavibaga till a number of Petavaran, number Imanul Lavarad, and when the morning alive, Venala Palibuta Tirimuta Mechogodia, in the Priya Pata Sahoda, Sahoda, Imaroda, Parayavayad, Imanul Lavare, Allah Parayavayad, Takula. Ningal Allah who been a Suchikan, the Praga, Ningal Allah, and Suchikoga, Patatamurana, Suchikan, the Praga, Ningal Allah, and Suchikane, Imitala, Paranandana, Walla, Tamotun, Ilava, and the Muslimo, Muslimai, Ningala Marana Pada, Padilla, Chitalago Paranada, Muslima Italiana, Maricale, Amnana, Sahoda, Muslima Italiana, America, Padilla, Ida Vasatil, Anugrehi, the Maya, Vendala, Palaguda, Tedemutta, Anugrehi, the Maya, Sarasela, Adamaya, Prava, and the Sandana, Paramparagala Peta, Iduvatiata, Mata, Talamora Peta, Mahanubab, and the Inotem, Patiranda, Mata, if it would be Chudi and the Priya Putta, Sahoda, Sahoda. Maroda Parayogaya, Walla Gitamagurana Tanayana Satyama, Yanugida Maya Sudina Pindanala, Matadeva Satile, Yanugida Maya Sadasalamna, Wadala, Momina Gitangada, Maricale, Muslima Gitangada, Maricale, Nabuka Momina, Maricana Mingala, Paranadamdad, Kakatokati, Allah, Gubina Takuvasayan, in the Parama, Takuvasayan. Allah na sochike, na vidam nammala sochike na memnana. Inda priyamulla sahodarangale. Allah na sochichu jeevika na memnana. Allah go parangadu. Yennale matramana namuk imanoda marikaangadiyoga. Ominai marikaangadiya namengil namuk Allah go nammaloda paranga parana puttakarana. Ittaqullaha haqqa tuqatihi. Allah na sochike, na vidam nammala sochike na memnana. Sahodarangale yenda. Ashagatin the Gauro Mandario, Paradin the Gauro Ningala Manasila Kadamanga, Yaningala, what a Hadis and Ningaloda, Paranadara, what a Hadis and Ningaloda, Pondova Kogaya, Paradin the Asham Ningal Kadin the Gauro Manasila Kadamanga, our Hadis and Ningala Ketamadi, Allah, the Soda Parayogayana, Maranapada, and the Kandavio Manishan Avasta, Imanoda Maricumo, Imanilada Maricumo, Adanamakam Valley. Tarula Yella, Sambidan and Alamamada Mumbiland, Ramallah, Namada Ibar, Pagalo, Falapamayo, and the Tiritari ended Ramallah, Namada Jeev, the Tim, the Pravatan and Alana, Ramallah, Namada Kabulia to Ramallah, I didn't know him, the Shindeka, Sahosangale, Parano, the Katanic and Avashimilia, Ramallah, Sigari, Mayo, and the Paralo, the Tim and the Katanic and Ramalanga and Shawali, Lavanda Jeev, and Okiyama, the Ramallah. Le, Parligal Kaipa, Yuduru Bahalama, then the moon and the legal and the Kavina Parligal, lecture Kanakin Yuba, Parli, Pakativan, Parligal, Alagal Kirika, Sambidan, American, Parliament's Parligal, Alagal Kavaran, Labudimutagaranam, Sahoda Angale, Adatilla Vidagal, Madatula Parambo, Lilum, Pai, Vidichit in the Skerichu, Samalanga in Pado, Imam on the Muadin on the Kamatika Road, and there. Ramalan boyo duri padachu thanu boyo. Illa, ella kariyam. Nammude Ramalan aayitilla. Ithra thanne. Adukonde sahodarangale njan ee parayunna hadith ningal onnu chinticha madi. Allahuve njangal eemanodu kudi marikko, eeman illada marikko. Adu maranam vare kaathirikkenda. Ippo thanne ningalkku thirichariyan pattum. Ippo thanne ningalkku manassilakkan kadiyum. Ee parayunna karyam ningal shraddayode kettolin. Allahuvinte rasool parayugayanu. Oraal maranakidakayilagumbo, maranaasannanagumbo, sakarathinte haalilaagumbo Allah رسول പറയുകയാണ് അവന്റെ ചാരത്ത് അവന്റെ ഉമ്മാന്റെ കോലത്തിൽ ശൈത്താൻ വരികയാ അവന്റെ ഉമ്മാന്റെ കോലത്തിൽ ശൈത്താൻ വരികയാ ശൈത്താൻ വേഷപ്രച്ഛന്നനായി വരുന്നത് എങ്ങനെയാണ് അവനെ 10 മാസം വയറ്റിൽ ചുമന്ന പ്രിയപ്പെട്ട ഉമ്മ മരണസമാനമായ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച ഉമ്മ 2 വർഷത്തോളം മുലപ്പാൽ കൊടുത്ത് എല്ലാ സംവിധാനങ്ങളും തന്നെ മടിത്തട്ടിൽ ഒരുക്കിയിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ വേഷപ്രച്ഛന്നതയോടെ ശൈത്താൻ വരുമെന്നാണ് വെണ്ണലയിലെ ഉപ്പ വെണ്ണലയിലെ ഉമ്മ നിങ്ങളുടെ വീടിന്റെ കത്തളത്തിൽ നിങ്ങൾ മരണാസന്നയായി കിടക്കുമ്പോ ആശുപത്രിക്കകത്ത് നിങ്ങൾ മരണാസന്നനായി കിടക്കുമ്പോ നിങ്ങളുടെ ചാരത്ത് വരുന്നത് ആരാണ് ഉമ്മാന്റെ കോലത്തിൽ വരുന്നത് ശൈത്താനാണ് ഇത് പറഞ്ഞതാരാണ് മുത്തു ഹബീബാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഉമ്മാന്റെ കോലത്തിൽ നിങ്ങളുടെ ചാരത്ത് ഇറങ്ങി വന്നുകൊണ്ട് ശൈത്താൻ പറയുമത്രേ പൊന്നുമോനെ ഞാൻ നിന്റെ ഉമ്മയാണ് നിന്റെ ഉമ്മയാണ് പൊന്നുമോളെ ഞാൻ നിന്റെ ഉമ്മയാണ് അറിയുമല്ലോ പൊന്നുമോളെ ഞാൻ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ നിന്നെ 10 മാസം ഞാൻ നിന്നെ വയറ്റിൽ ചുമന്നതല്ലേ നിന്നെ ഞാൻ നൊന്തു പെറ്റതല്ലേ നിനക്ക് ഞാൻ മുലപ്പാൽ തന്നതല്ലേ ഒരിക്കലും ഈ അപകടത്തിലേക്ക് പോകുന്നത് സഹിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് പൊന്നുമോനെ പൊന്നുമോളെ മരിക്കുമ്പോ മുസ്ലിമായി മരിക്കല്ലേ നീ മരിക്കേണ്ടത് ഒരു ജൂതനായിട്ടാ മരിക്കേണ്ടത് ഒരു ജൂതനായിട്ടാണ് മരിക്കേണ്ടത് ഇതാരാ പറയുന്നത് വെണ്ണലയിലെ ഏതെങ്കിലും ഒരു സഹോദരൻ ചിന്തിക്കുമോ എന്റെ ഉമ്മ എന്നെ അപകടത്തിലേക്കാണ് തള്ളിയിടുന്നതെന്ന് ചിന്തിക്കാൻ കഴിയോ എല്ലാവരുടെയും മനസ്സിലെന്താണ് എന്റെ ഉമ്മയാണ് ഒരിക്കലും അപകടത്തിലേക്ക് പറഞ്ഞു വിടില്ല ഉമ്മ ഒരിക്കലും അപകടത്തിലേക്ക് തള്ളിയിടില്ല ഉമ്മ അത്രത്തോളം സ്നേഹമുള്ളവരാ ഭാര്യയെ പോലെയല്ല വാപ്പയെ പോലെയല്ല ഭർത്താവിനെ പോലെയല്ല മക്കളെ പോലെയല്ല കൂട്ടുകാരെ പോലെയല്ല വീട്ടുകാരെ പോലെയല്ല നാട്ടുകാരെ പോലെയല്ല പാർട്ടിക്കാരെ പോലെയല്ല സംഘടനക്കാരെ പോലെയല്ല ശിഷ്യഗണങ്ങളെ പോലെയല്ല അധ്യാപകരെ പോലെയല്ല സഹോദരങ്ങളെ ഉമ്മയ്ക്ക് പകരം ഉമ്മ മാത്രമേ ഉള്ളൂ ഉമ്മയ്ക്ക് പകരം ഉമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരിക്കലും ഉമ്മ നമ്മളെ അപകടത്തിലേക്ക് തള്ളിയിടാറില്ല എല്ലാവരുടെ മനസ്സിനകത്തും വരുന്ന ചിന്ത എങ്ങനെ തന്നെയാണ് എന്റെ ഉമ്മയല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മയല്ലേ ആ ഉമ്മ പറഞ്ഞാ പിന്നെ ഞാൻ എന്തിനാ മടിക്കേണ്ടത് ഉമ്മ പറയുന്നു മോനെ മുസ്ലിമായി മരിക്കല്ലടാ നീ മരിക്കുന്നെങ്കിൽ ഒരു ജൂതനായിട്ട് മരിക്കണമെന്ന് ഉമ്മ പറഞ്ഞാ കേൾക്കാത്ത ഏത് മക്കളാണ് എറണാകുളത്തുള്ളത് ഏത് മക്കളാ എന്റെ പ്രിയപ്പെട്ടവരെ ഭൂമി ലോകത്തുള്ളത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് പറയാൻ കഴിയില്ല അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ചിലരെങ്ങനെയാണ് അവർ ഉമ്മയല്ലേ ചിന്തിച്ചുകൊണ്ട് അവർ പറഞ്ഞു പോകും അല്ലാഹുവേ ഞാൻ മുസ്ലിമായിട്ടല്ല മരിക്കുന്നത് ഞാനൊരു ജൂതനായി യഹൂദിയായ മരിക്കുന്നതെന്ന് പറഞ്ഞ ഈ ലോകത്തോടവനങ്ങൾ വിട പറഞ്ഞു പോയാ നാളെ നരകത്തിന്റെ ഇന്ധനമല്ലേ നരകത്തിന്റെ ഇന്ധനമല്ലേ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്നാ ചിലരുടെ അടുത്ത് വരുന്നത് ആരുടെ കോലത്തിലെന്നറിയോ വാപ്പാന്റെ കോലത്തിലാ ശൈത്താൻ വരുന്നത് വാപ്പാരാണ് ുകൊണ്ട് കട്ടപ്പെട്ട നമസ്കാര കലാക്കിയിട്ട് നോമ്പ് വിട്ടുകൊണ്ട് നമുക്ക് വേണ്ടി പണിപ്പെട്ട നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറക്കമുളച്ച നമ്മൾ തിന്നാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്ന നമ്മൾ ഉടുക്കാൻ വേണ്ടിയിട്ട് അരമുണ്ടിറുക്കി ഉടുത്ത നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ ചോര നീരാക്കി നമ്മളെ വളർത്തി വലുതാക്കി നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ ആ ഉപ്പയാണ് വന്ന് നിൽക്കുന്നത് പക്ഷേ വന്നത് ശൈത്താനാണെന്ന് അവനറിയാൻ കഴിയില്ല ആ വന്ന് നിൽക്കുന്നത് വാപ്പയാണ് അവൻ ചിന്തിച്ചു പോകും എന്റെ വാപ്പ എന്നോട് പറയുന്നത് കള്ളമാണോ എന്റെ വാപ്പ ജീവിതത്തിൽ ഇന്നേ വരെ എന്നെ തെറ്റിലേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല അപകടത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല വാപ്പ വന്ന് പറയുന്നു പൊന്നാര മോനെ ഞാൻ എന്റെ വാപ്പയാണ് മരിക്കുന്നെങ്കിൽ മുസ്ലിമായി മരിക്കല്ലേ പൊന്നുമോനെ പറയടാ നീ പറ ഈസാ നബി അല്ലാഹുവിന്റെ മോനാണെന്ന് പറ ഈസാ നബി അല്ലാഹുവിന്റെ മകനാണെന്ന് പറ കാരണം എന്തേ നീ ഒരു ക്രിസ്ത്യാനിയായിട്ടാ മരിക്കേണ്ടത് ഒരിക്കലും മുസ്ലിമായി മരിക്കല്ലേ ഒരു ക്രിസ്ത്യാനിയായി മരിക്കണമെന്ന് അവനോട് വാപ്പാന്റെ വേഷപ്രച്ഛന്നതയോടെ വന്ന ശൈത്താൻ പറയുമെന്ന് ആ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ വാപ്പാന്റെ കോലത്തിൽ വന്നിട്ട് പറയും, മോനെ മോനെ ഒരിക്കലും ഞാൻ അപകടത്തിലേക്ക് വിടില്ല. നീ മരിക്കുന്നെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് മരിക്കണം, ജൂതനായിട്ടും മുസ്ലിമായിട്ട് മരിക്കരുത്. വാപ്പ പറഞ്ഞാ പിന്നെ നമ്മൾ കേൾക്കാതിരിക്കുക. സഹോദരങ്ങളെ, ഉണർന്നിരുന്ന് ശ്രദ്ധിക്കണേ. പ്രിയപ്പെട്ടവരെ, നാളെ ഇവിടെ നമ്മുടെ ഭാവിയുടെ ഭാസുരതയ്ക്ക് വേണ്ടിയാണ്, ജീവിതത്തിന്റെ ഭാവി നിർണയിക്കേണ്ട വേദിയാണ്. ഈ വേദിയിൽ നിന്നുകൊണ്ട് നമുക്ക് തീരുമാനമെടുത്തു പോകണം എങ്ങനെ മരിക്കണമെന്ന്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്ക് വിഷയം തിരിയും. അള്ളാഹു മനസ്സിലാക്കാൻ പോലും തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വാപ്പാട കോലത്തിൽ വന്ന ശൈത്താൻ പറയും ക്രിസ്ത്യാനിയായി മരിക്കാൻ. റസൂലുള്ള പറയുന്നു, ചിലര് വാപ്പ പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് വിശ്വസിച്ച് അവർ ഈസാ നബി അള്ളാന്റെ മകനാണെന്ന് പറഞ്ഞ അതേ അവസ്ഥയിൽ മരണപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉമ്മാടെ വാക്ക് കേട്ട് ജൂതനായി മരിക്കരുത്, വാപ്പാന്റെ വാക്ക് കേട്ട് ക്രിസ്ത്യാനിയായി മരിക്കരുത്. അവിടെ നമുക്ക് വരും ഒരാൾ, ആരെന്നറിയോ? ആരാണ്? ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അവിടെ വരണം. ആര് വരണം? ആര് വരണം? സഹോദരങ്ങളെ, നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ ചാരത്തേക്ക് ഇറങ്ങി വരണം. ജിബ്രീൽ നമ്മുടെ ചാരത്ത് വരണം. അള്ളാഹുദിന് ഭാഗ്യം തരട്ടെ. അതിനെന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ജിബ്രീൽ നമ്മുടെ അടുത്ത് വരണം. വന്നിട്ട് ജിബ്രീൽ പറയണം, മോനെ, നേരത്തെ വന്നത് വാപ്പായും അല്ല, നേരത്തെ വന്നത് ഉമ്മായും അല്ല, വന്നത് ശൈത്താനാണ്. വാപ്പാടെയും ഉമ്മാടെയും കോലത്തിൽ വന്നത് മോനെ ശൈത്താനാണ്. അതുകൊണ്ട് നീ ആ വാക്കുകളൊന്നും പറഞ്ഞു പിഴച്ചു പോകരുത്. നീ പറയേണ്ടത് മുസ്ലിമായിട്ട് മരിക്കുന്നു എന്നാണ്. കലിമ ചൊല്ലി മരിക്കണമെന്ന് ജിബ്രീൽ നമ്മുടെ അടുത്ത് വന്ന് പറയണം. പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതൊറ്റ കൂട്ടർക്ക് മാത്രം ലഭിക്കും. അത് ഒരു കൂട്ടർക്കേ ലഭിക്കൂ. ആ കൂട്ടരാരാണ്? ആ കൂട്ടരാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി. ദുനിയാവിലെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളിന്റെ അടുത്ത് ജിബ്രീൽ വരും. വന്നിട്ട് പറയും, മോനെ, നീ മുഅ്മിനായിട്ട് മരിക്കാൻ പറയും. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. അതിനൊരു ചെറിയ ദുആ ഉണ്ട്. റസൂൽ തന്നെ പഠിപ്പിച്ചൊരു ദുആ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ആ ദുആ ഇന്നത്തെ രാത്രി മുതൽ നിങ്ങൾ പതിവാക്കണം. ചെയ്യൂലേ? അല്ലാഹു ഭാഗ്യം തരട്ടെ. ഏത് ദുആയാണെന്നറിയോ? എല്ലാവർക്കും അറിയുന്ന ദുആയാണ്. ഉസ്താദുമാരോട് ചോദിച്ചോളി, അവർ നിങ്ങൾക്ക് എഴുതി തരും, നിങ്ങൾക്ക് അവർ പഠിപ്പിച്ചു തരും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഓതിയിട്ട് പറഞ്ഞുവത്രേ, ഈ ആയത്ത് കൃത്യമായി ഓതുന്ന ഒരാൾക്ക്, ഈ ആയത്ത് കൃത്യമായി ഓതുന്ന ഒരാൾക്ക് മരിക്കാൻ നേരത്ത് പിശാചിനെ ആട്ടി ഓടിച്ച് ജിബ്രീലിന്റെ ഒരു വലിയ പിന്തുണയോടുകൂടി മോമിനായി മരിക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏതാ ആയത്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പടച്ചവൻ പറഞ്ഞല്ലോ, റബ്ബനാ ലാ تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. സഹോദരങ്ങളെ, ഈ ആയത്ത് പതിവാക്കുന്ന ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വാപ്പാന്റെ ഉമ്മാന്റെ കോലത്തിൽ വരുന്ന ശൈത്താനെ ആട്ടി ഓടിച്ച് അല്ലാഹുവിന്റെ റൂഹുൽ അമീനെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് സമാധാനത്തിന്റെ മന്ത്രം പറഞ്ഞു തരുന്നതാണ്. പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ, നേരത്തെ വന്നത് വാപ്പയല്ലടാ, ഉമ്മയല്ലടാ. പറ മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാന ലാ ഇലാഹ ഇല്ലല്ലാഹ കലിമ ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ ശ്രദ്ധയോടെ പഠിച്ചു വെച്ചോ. ഈ ദുആ ഇന്നത്തെ രാത്രി മുതൽ നിങ്ങൾ പതിവാക്കണേ. വഅദ് മജ്‌ലിസിന്റെ നാലാമത്തെ ദിവസത്തിന്റെ ഈ വിനീതന്റെ ഒരു സമ്മാനമായി എറണാകുളത്തെ വെണ്ണലയിലെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ സമ്മാനിക്കുകയാ. റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ باللدنك رحمتنا إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا الله വെളിച്ചം കാണിച്ചു തന്നിട്ട് ഞങ്ങളെ ഇരുട്ടിലാക്കല്ലേ അല്ലാഹ് ഈ വെളിച്ചം എന്ന് പറയുന്നത് ഈമാനാണ് ഇരുട്ടെന്ന് പറയുന്നത് കുഫറാണ് സഹോദരങ്ങളെ ഈമാൻ ഞങ്ങൾക്ക് തന്നിട്ട് പടച്ചവനെ നീ കീഴ്മേൽ മറിച്ചു കളയല്ലേ അല്ലാഹ് വഹബ് ലനാ ബിൽദുങ്ക റഹ്മാ നിന്നിൽ നിന്ന് ഔദാരെ ഞങ്ങൾക്ക് സമ്മാനമായി ഔദാര്യമായി തരണേ അല്ലാഹ് ഇന്നക അൻദൽ വഹാബ് നീ ഔദാര്യവാന്മാരിൽ ഏറ്റവും വലിയ ഔദാര്യവാനാണ് സഹോദരങ്ങളെ അർത്ഥം ഇങ്ങനെയാണ് ഈ ദുആ ഇന്നത്തെ ദിവസം മുതൽ പതിവാക്കണേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരാൾ പോലെ ഇന്ന് മുതൽ ഓതാതിരിക്കല്ലേ.